നമുക്കിപ്പോ സ്വാലിഹ കൂടി ചേരുന്നുണ്ട്. സ്വാലിഹ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട മികച്ച രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ അഷ്കർ അലിയുമായി ബന്ധപ്പെട്ട ആരോപണം, റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടറാണ് അഷ്കർ അലി, ഇയാൾക്ക് ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് മുഖ്യപ്രതിയായ ലെനിൻ തന്നെ പറയുമ്പോൾ അത് അവരുടെ ഒരു പരിപാടിയിൽ തന്നെ അല്ലെങ്കിൽ ഒരു ചർച്ചാ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രതികരിക്കുമ്പോൾ അതിൻ്റെ ആഴം എത്രത്തോളമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, ഈ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്, ആർക്കൊക്കെ പങ്കുണ്ട് എന്ന കാര്യത്തിൽ ഉള്ള അന്വേഷണമൊക്കെ ഏത് രീതിയിലാണ് നടക്കുന്നത്? പ്രിയ, കഴിഞ്ഞ രണ്ട് ദിവസം തുടർച്ചയായി വാസത്തിൽ നിന്ന് പോലീസ് മൊഴി എടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ഹരിദാസിനെയും പോലീസ് വിശദമായി മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഇതനുസരിച്ചുള്ള വിവരങ്ങളിൽ നിന്നാണ് തുടരന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കുന്നത്. വലിയ ഗൂഢാലോചന ഈ വിഷയത്തിൽ പോലീസ് സംശയിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ പണം നഷ്ടമായോ എന്ന കാര്യത്തിൽ തന്നെ, ആർക്കെങ്കിലും പണം നൽകിയോ എന്ന കാര്യത്തിൽ തന്നെ പോലീസ് ഇപ്പോൾ സംശയിക്കുന്നുണ്ട്. തുടർച്ചയായി മൊഴികൾ മാറ്റി പറഞ്ഞതും ഈ വ്യക്തത കുറവുമെല്ലാം, ഹരിദാസിന്റെ വാക്കുകളിലെ വ്യക്തത കുറവുമെല്ലാമാണ് പോലീസിന് വലിയ സംശയം ഉണ്ടാക്കിയത്. തുടർന്ന് ഹരിദാസിന്റെ മൊഴി രേഖപ്പെടുത്തിയതിലെ വൈരുദ്ധ്യങ്ങളെല്ലാം പോലീസ് വിശദമായി പരിശോധിച്ചതിന് ശേഷമാണ് ബാസ്യത്തിൽ നിന്ന് മൊഴിയെടുത്തത്. തുടർന്നാണ് മറ്റ് അന്വേഷണങ്ങളിലേക്ക് പോലീസ് കടക്കുന്നത്. ഹരിദാസിനെ കൂടി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകും എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രിയ,